ഇപ്പം ഇപ്പൊ നേരത്തെ പറഞ്ഞതിലോട്ട് ഞാനൊന്ന് കടന്നോട്ടെ. അതായത് ഇപ്പൊ നയൻതാരയുടെയും നമ്മുടെ വിജയുടെയും സാലറി എടുക്കുകയാണെങ്കിൽ, വിജയുടെ സാലറി 100 കോടിയാണെങ്കിൽ നയൻതാരയുടെ 40 കോടിയാണ്. അങ്ങനെയല്ല നോക്കണ്ടത്, വിജയുടെ പോലെ തന്നെ ബാക്കിയുള്ള ആണുങ്ങൾക്ക് അത്ര സാലറി കിട്ടില്ല. ഇല്ല ഇല്ല. അപ്പൊ എങ്ങനെയാ ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും. പക്ഷേ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതാണല്ലോ. സൂപ്പർ അവർക്ക് 15 കോടി നമുക്ക് വാങ്ങിയിട്ടില്ല. ജയേട്ടൻ ഇപ്പഴല്ലോ വാങ്ങുന്നത്. വിജയുടെ ശമ്പളം 100 കോടി. 5 ഉള്ളവൻ 20 ഉണ്ടാക്കും, 30 ഉണ്ടാക്കും, 50 ഉണ്ടാക്കും, ഇല്ലാത്തവൻ ഇവിടെ നല്ല ആക്ടറാണ്. അല്ല, ഒരിക്കലല്ല. പിന്നെ നല്ല ആക്ടറാണ്. അപ്പൊ വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിക്കണ്ട. ഓക്കെ. അപ്പൊ എങ്ങനെയാ ഇവർക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്നു? ഒരു സാധനം നല്ലതാവണമെന്നില്ല കൂടുതൽ പ്രതിഫലം കിട്ടാൻ. അതാണാവണമെന്നില്ല, പെണ്ണാവണമെന്നില്ല. എന്തൊരു മാറ്റം, എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. മദ്യല്ലേ ഏറ്റവും വിറ്റ് പോണത്? ബൈബിൾ അല്ലല്ലോ. അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഇതാ ഞാൻ പറയുന്നത്, ഒരു പോയിന്റ് എത്തിയിട്ട് നിങ്ങൾ നിങ്ങള് അതിന്റെ മുകളിലേക്ക് പറയാനില്ലാത്ത രീതിയിൽ പറഞ്ഞു കഴിയുമ്പോ. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് മഹാറാണിയിലോട്ട് വരാം. അതെ, ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ടെന്നല്ല, അവന്റെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളണ്ട കൊള്ളണ്ട. നാളെ കാണാം വിധിയുണ്ടെങ്കിൽ.